ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ദൈവജനം ശ്രവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ദൈവജനത്തിൽ പഠിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 54 മുതൽ 62 വരെയുള്ള ഭാഗമാണ്. അതിൽ 54 മുതൽ 62 വരെയുള്ള വേദഭാഗത്ത് ദൈവജനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശിമോൻ പത്രോസ് കർത്താവ് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതായ ആ ഒരു സംഭവ പശ്ചാത്തലമാണ്. നമുക്കറിയാം ദൈവജനം പഠിക്കുമ്പോൾ അതിൻ്റെ 22-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ അവൻ പത്രോസെ നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും മുമ്പ് ഇന്ന് കോഴി കൂകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. യേശു പറഞ്ഞതായ ഒരു പ്രവചനമാണ്. ഇതേക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നു. എന്നാൽ കൃത്യമായിട്ടും ആ സംഭവം കർത്താവ് യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത് മഹാപുരോഹിതന്മാർ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായ സമയത്ത് അന്ന് രാത്രിയിൽ നടന്ന ഒരു സംഭവമാണ്. അത് 54-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും. ഇങ്ങനെ കാണുന്നു, പത്രോസും അങ്ങനെ അറസ്റ്റ് ചെയ്ത് കർത്താവ് യേശുവിനെ സേവകരും ഒരു കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ, ജനക്കൂട്ടം പോകുന്ന കൂട്ടത്തിൽ പത്രോസും പോയി. പക്ഷേ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? പത്രോസ് അകലം വിട്ട് നിന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അകലം വിട്ട് കുറച്ച് അകലത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പത്രോസ് നിൽപ്പാൻ കഴിഞ്ഞത്. നമുക്കറിയാം പത്രോസ് നീ എന്നെ തള്ളിപ്പറയും എന്ന് പറയുന്നതായ സമയത്ത് പത്രോസിൻ്റെ ഒരു ആത്മധൈര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവജനം പഠിക്കുമ്പോൾ എന്താണ്, ഞാൻ നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതായ ഈ പ്രവചനം കൃത്യമായിട്ടും എന്ത് ചെയ്തു, നിവൃത്തിയിരിക്കാൻ പോകുന്ന ഭാഗം, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുന്നത്. എന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ശിമോൻ പത്രോസിനെ കുറിച്ച് അല്ലെങ്കിൽ അതുപോലുള്ള ബലഹീനരായിരിക്കുന്ന അവരുടെ ജീവിത സാഹചര്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുവെങ്കിലും അവരെ തള്ളിക്കളയാതെ വീണ്ടും ഒരു പുത്തൻ കൃപയോടുകൂടി പരിശുദ്ധാത്മ അഭിഷേകത്തോടുകൂടി ദൈവസഭയെ നടത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദൈവചന ഭാഗമൊക്കെ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ പത്രോസിനെ വീണ്ടും ദൈവസഭയുടെ ആത്മീയ ശുശ്രൂഷയിലേക്ക് മടക്കി കൊണ്ടുവരുന്ന വലിയൊരു ഭാഗം, അത് തന്നെ കർത്താവ് തന്നെ നേരിട്ട് ഏൽപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ഇന്നത്തെ പഠനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 54-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വായിക്കുന്നത്, അകലം വിട്ട് പത്രോസും പിൻചെന്നു, അവിടെ അവർ നടുമുറ്റത്തിൻ്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിലിരുന്നു. തുടർന്ന് 56-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഒരു ബാല്യക്കാരത്തി, പത്രോസിനെ ഒരു ബാല്യക്കാരത്തി കണ്ടിട്ട് ഈ ബാല്യക്കാരത്തി വന്നിട്ട് ഈ പത്രോസിനോട് ചോദിക്കുകയാണ്, നീയും അവൻ്റെ കൂടെ ഉള്ളവനാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ആ ബാല്യക്കാരത്തിയോട് ഈ പത്രോസ് പറയുന്നൊരു കാര്യമാണ്, സ്ത്രീയെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞു. അപ്പോൾ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നുള്ള 1-ാമത്തെ കാര്യം എന്ത് ചെയ്തു, ഒരു ബാല്യക്കാരത്തിയുടെ മുന്നിൽ തള്ളിപ്പറയുവാനിടയായി തീർന്നു. 2-ാമത് തൊട്ടടുത്ത വാക്യം പറയുന്നത്, അതിൻ്റെ 58-ാമത്തെ വാക്യം പറയുമ്പോൾ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു. അപ്പോൾ സ്ത്രീയുടെ മുന്നിലെ 1 പ്രാവശ്യം തള്ളിപ്പറയാനിടയായി തീർന്നു. ഈ ബാല്യക്കാരത്തിയുടെ മുന്നിൽ വീണ്ടും മറ്റൊരുവൻ, അല്ലെങ്കിൽ വേറൊരുവൻ, അവിടെയുള്ള സ്നേഹിതരായിരിക്കുന്ന കയ്യപ്പാവിൻ്റെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് അതും അനുബന്ധമായിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, വേറൊരുവൻ ഈ ശിമോൻ പത്രോസിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ആ സമയത്തും പറയുന്നത്, ഞാൻ അവനെ അറിയുന്നില്ല, മനുഷ്യ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് എന്ത് ചെയ്യുന്നു, വളരെ ഉറപ്പോടുകൂടി പറയുവാനിടയായി തീർന്നു. അതിനുശേഷം 59-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധയോട് വായിച്ചാൽ, ഏകദേശം 1 മണി നേരം കഴിഞ്ഞാറെ വേറൊരുവൻ. അപ്പോൾ ആദ്യത്തെ 2 പ്രാവശ്യം കർത്താവ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന സമയം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിന്തിച്ചാൽ ഏകദേശം 1 മണിക്കൂർ സമയം കഴിഞ്ഞാണ് മറ്റൊരാൾ വരുന്നത്. അപ്പോൾ ആ 1 മണിക്കൂർ സമയം പോലും നമ്മൾ ചിന്തിച്ച് നോക്കുക, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതാണ് 3 പ്രാവശ്യം തള്ളിപ്പറയും, ഇനി 1 പ്രാവശ്യം കൂടെ തള്ളിപ്പറഞ്ഞാൽ എന്ത് നടക്കാൻ പോവുകയാണ്, പ്രവചന നിവൃത്തി എന്ന വണ്ണം കോഴി കൂകാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്നും, ഇങ്ങനെയുള്ള ആ ഒരു ചിന്താധാരകളൊന്നും ആ സമയത്ത് ആരുടെ മനസ്സിൽ ഉടലെടുക്കുന്നില്ല, ശിമോൻ പത്രോസിൻ്റെ ഉള്ളിൽ പറയുന്നില്ല. കാര്യം കർത്താവ് യേശുക്രിസ്തുവിനെ അകലം വിട്ട് ഞാൻ യേശുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കുമെന്നുള്ള ഒരു ആത്മധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് പല കാര്യങ്ങളിലും വലിയ ഒരു ധൈര്യവും ചങ്കൂറ്റവും ഒക്കെയും പലരുടെയും ജീവിതത്തിലുണ്ടെങ്കിലും കാര്യത്തോടെടുക്കുന്ന സമയത്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ആഞ്ഞടിക്കുന്ന സമയത്ത് അവരൊക്കെ പതറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ഒരു ദൈവകൃപ, ശിമോൻ പത്രോസിനെ അതിനുശേഷം കർത്താവ് വഴി നടത്തിയതുപോലെയുള്ളതായ ഒരു ദൈവകൃപ നമ്മളിൽ എന്ത് ചെയ്യണം, വ്യാപരിക്കണം. അങ്ങനെ ഒരു ആത്മധൈര്യമാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ സ്വയത്തിൽ നിന്ന് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്വയത്തിൽ നിന്നുള്ള ചിന്താഗതികളെല്ലാം എന്ത് ചെയ്യും, പരാജയമാകും, പരാജയപ്പെടും എന്നുള്ളതിനുള്ള വലിയൊരു ഉദാഹരണമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ദൈവജനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ വായിക്കുന്നത് 59-ാമത്തെ വാക്യത്തിൽ, ഏകദേശം 1 മണി നേരം കഴിഞ്ഞാറ് വേറൊരുവൻ വന്ന് ഇവനും അവനോടുകൂടെ ഇരുന്നു സത്യം എന്ന് പറയുകയാണ്, ഗലീലക്കാരനല്ലയോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അപ്പോൾ ഈ ചോദ്യത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത് മാത്രമല്ല ഞാൻ അവനെ എന്ത് ചെയ്യുന്നില്ല,
അറിയുന്നില്ല എന്ന് തീർത്തും അവിടെ പറയുവാനിടയായിത്തീർന്നു. അതാ പറഞ്ഞ ആ സംഭവം കഴിയുന്ന മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആ മൂന്നാമത്തെ പ്രാവശ്യം തള്ളി പറയുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തു, ഇന്ന് കോഴി കൂവും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളി പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് എന്ത് ചെയ്തു, പത്രോസ് ഓർത്ത്. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യവും തള്ളി പറഞ്ഞ് ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, മൂന്ന് വട്ടം ഞാൻ തള്ളി പറയും ആ സമയത്ത് എന്ത് ചെയ്തു, കോഴി കൂവുകയും ചെയ്തു. കൃത്യമായിട്ടും ആ കാര്യം. പക്ഷേങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വലിയൊരു കാര്യം 62-ാമത്തെ വാക്യത്തിലാണ്. ഈ കാര്യം മനസ്സിലാക്കിയ ശിമോൻ പത്രോസ് അതിദുഃഖത്തോടു കരഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിദുഃഖത്തോടെ കരയുവാനിടയായിത്തീർന്നു. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നല്ലോ, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഇത് സംഭവിച്ചല്ലോ എന്നോർത്ത് എന്ത് ചെയ്തു, അതിദുഃഖത്തോടെ കരഞ്ഞു. നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദയെ സംബന്ധിച്ച്, യൂദയും അതുപോലെ തന്നെ, യൂദ പശ്ചാത്താപിക്കാനിടയായിത്തീർന്നു, യൂദ ചെയ്ത കാര്യങ്ങൾ തെറ്റായി, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്നൊക്കെ യൂദ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ യൂദയ്ക്ക് ലഭിച്ചതായ ആ പണവുമായിട്ട് അല്ലെങ്കിൽ 30 വെള്ളിക്കാശുമായിട്ട് മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് ഓടി ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, കാരണം അവർക്ക് നീ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ്, അത് ഏതാണ് ശരിയോ തെറ്റോ എന്ന് വിചിന്തനം ചെയ്യുവാൻ അല്ലെങ്കിൽ നിന്നെ രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുന്നത്. അങ്ങനെ നിരാശനായിരിക്കുന്ന യൂദ എന്ത് ചെയ്യുന്നു, തൻ്റെ ജീവിതം ഒരു ചാൺ കയറിൽ അവസാനിപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുകയാണ്. ഒരു പക്ഷേങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് യൂദ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് കർത്താവായ യേശുവിന് വേണ്ടിയിട്ട് നിലകൊള്ളുവാൻ ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വാഗ്ദത്തം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുവാനുള്ള ഒരു ഭാഗ്യം, അല്ലെങ്കിൽ അതുവരെയും കാത്തിരുന്ന് യേശുവിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുമായിരുന്നു, യൂദയുടെ പാപവും ക്ഷമിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് യൂദയ്ക്ക് അത് നടന്നില്ല. സമയത്തിന് മുമ്പ് എന്ത് ചെയ്തു, ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ നമുക്ക് പാപക്ഷമ ആർജിക്കുന്നതിന് വേണ്ടി നമ്മൾ ആശ്രയിക്കേണ്ട ഈ ലോകത്തിലുള്ള ഏതെങ്കിലും മുഖാന്തരങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിലോ ഏതെങ്കിലും വ്യക്തികളുടെ ശുശ്രൂഷകളിലോ ഒന്നുമല്ല. അങ്ങനെയുള്ള ശുശ്രൂഷകളിലോ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാപക്ഷമ ആർജിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളിൽ നമുക്ക് മോശം പ്രാപിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിച്ചാൽ നമ്മുടെ പാപ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും നിശ്ചയമായും ആ പ്രശ്നത്തിൽ എന്ത് ചെയ്യും, നമുക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ശിമോൻ പത്രോസിൻ്റെ കാര്യം എടുത്ത് പറയുന്നത്, കൃത്യമായും പത്രോസിന് വീഴ്ച സംഭവിച്ചു, അത് സംഭവിക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ സംഭവിച്ചു, തള്ളിപ്പറഞ്ഞു. എന്നാൽ ഇവിടെ പറയുന്നത് അതിദുഃഖത്തോടുകൂടി എന്ത് ചെയ്തു, പത്രോസ് കരയുവാനിടയായിരുന്നു. അതിദുഃഖത്തോടുകൂടി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പ്രാവശ്യവും തള്ളിപ്പറയുന്ന സമയത്ത് മൂന്നാമത്തെ പ്രാവശ്യം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തിരിഞ്ഞ് എന്ത് ചെയ്തു, പത്രോസിനെ ഒന്ന് നോക്കുകയാണ്. ആ നോട്ടത്തിൽ കൂടെ തന്നെ, അരുമനാഥൻ്റെ ആ ഒരു നോട്ടത്തിലൂടെ തന്നെ ഞാൻ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള വലിയൊരു ബോധ്യം ആർക്കുണ്ടാകുകയാണ്, ശിമോൻ പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടാകുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഇപ്രകാരം ഒറ്റിക്കൊടുത്ത് അതിദുഃഖത്തോടുകൂടി കരഞ്ഞ് വിലപിച്ചതായ ഒരു പത്രോസിനെ നമ്മുടെ ദൈവചനത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. എന്നാൽ വീണ്ടും കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ഏതാണ്ട് 40 ദിവസങ്ങളോളം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു, പറഞ്ഞു കൊടുത്തു എന്ന് അപ്പസ്തോല പ്രവൃത്തിയുള്ള പുസ്തകം 1-ാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിലൂടെ നമ്മൾ വായിക്കുകയാണ്. അങ്ങനെ ആ 40 ദിവസക്കാലം അവർക്ക് ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പത്രോസിനെ പരമേൽപ്പിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ സഭയുടെ താക്കോൽ ഏൽപ്പിക്കുകയാണ്, അതുപോലുള്ള വലിയൊരു ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്വം ഈ ശിമോൻ പത്രോസിനെയാണ് ഏൽപ്പിക്കുന്നത്. നമുക്ക് ദൈവജനം ചിന്തിക്കും, നമുക്കറിയാം ശിമോൻ എന്ത് ചെയ്തു, കർത്താവ് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയാനിടയായിരുന്നു. എന്നാൽ യൂദ എന്ത് ചെയ്തു, കർത്താവ് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് യൂദ എന്ത് ചെയ്തു, ഒരു ജാൺ കയറിലെ ജീവിതം അവസാനിപ്പിക്കാനിടയായിരുന്നു. എന്നാൽ ആ പത്രോസിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, മടക്കി ആ ഒരു ശുശ്രൂഷയിലേക്ക് കൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ പിന്നെയും എന്ത് ചെയ്തു, ശിഷ്യന്മാർക്ക് ഈ 40 ദിവസക്കാലം പല തവണകൾ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ ഇവർക്ക് പ്രത്യക്ഷപ്പെടാനിടയായിത്തീർന്നു. ആ സമയത്ത് ഈ സമയങ്ങളിൽ എന്ത് ചെയ്തു, പത്രോസും അല്ലെങ്കിൽ മറ്റു ശിഷ്യന്മാരൊക്കെയും അവരുടെ അവരുപേക്ഷിച്ചതായ അവർ ജോലി, അല്ലെങ്കിൽ മീൻപിടുത്തം എന്നുള്ളതായ ആ ജോലിയിലേക്ക് അവർ പിന്നെയും പോയി. എന്നാൽ ആ കടൽക്കരയിൽ വെച്ച് യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതായ സമയത്ത് അവർ ആശയവിഷയം വിനിമയത്തിലേക്കുന്നതിന് 4-ാമത്തെ വാക്യം പറയുന്നത്, ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. നേരത്തെ ശിമോൻ പത്രോസിനെ ആദ്യ ശിഷ്യ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ കടൽക്കരയിൽ വെച്ച് കാണുന്ന സമയത്തും അവർക്ക് ആ രാത്രിയിൽ ഒന്നും ലഭിച്ചില്ലായിരുന്നു. പക്ഷേ എന്നാൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതായ ആ വാക്കിനെ വല വീശിയപ്പോൾ അവർക്ക് വലിയ ഒരു മീൻകൂട്ടം ലഭിക്കാനിടയായി തീർന്നു എന്നാണ്. എന്നാൽ ഇവിടെയും അവർ പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്ന, അല്ലെങ്കിൽ പഴയ ജോലിയിലേക്ക് അവർ മടങ്ങിപ്പോയിരിക്കുന്നതായ ഈ ശിഷ്യന്മാരുടെ മുന്നിൽ കർത്താവ് യേശു ക്രിസ്തു
പ്രത്യക്ഷനാകുകയാണ്. പ്രത്യക്ഷനാകുന്ന സമയത്ത് അവർക്ക് ആദ്യം യേശുവാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ യേശുവാണെന്ന് മനസ്സിലാകുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യേശു വലിയൊരു പ്രാതൽ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ തീക്കൂട്ടത്തിനകത്ത് വറുത്ത മീനും അപ്പവും ഒക്കെയുമായിട്ട് ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് കർത്താവ് യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ അവർക്ക് ആ രാത്രിയിൽ ഒന്നും അധ്വാനിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾക്ക് ഈ രാത്രിയിൽ ഒന്നും കിട്ടിയില്ലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പടകിൻ്റെ വലതുവശത്ത് ഞാൻ പറയുന്ന അനുസരിച്ച് നിങ്ങൾ വല വീശുക എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ വാക്കിനെ മാനിച്ച് എന്ത് ചെയ്തു, പടകിൻ്റെ വലതുവശത്ത് അവർ വല വീശി. എന്നാൽ അവർക്ക് പെരിയ മീൻകൂട്ടം കിട്ടുവാനിടയായി തീർന്നു. എന്നാൽ വല കീറിപ്പോകത്തക്ക വിധത്തിലുള്ളതായ വലിയ പെരുത്ത മീൻകൂട്ടമാണ് അവർക്ക് ലഭിക്കാനിടയായി തീർന്നത് എന്നുള്ളതാണ്. മാത്രമല്ല മീനിൻ്റെ എണ്ണവും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഭാഗത്ത് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് 153 വലിയ മീനുകളെയും ലഭിച്ചു എന്ന് അവിടെ പറയുകയാണ്. ചിലപ്പോൾ ചെറിയ മീനുകൾ മറ്റുള്ള കാണും, പക്ഷേ വലിയ മീനുകളെ സംബന്ധിച്ച് 153 മീനിൻ്റെ കണക്കും കൂടെ അവിടെ പറയുകയാണ്. അത്രമാത്രം വലിയ സന്തോഷത്തിലേക്ക് ശിഷ്യന്മാരെ വീണ്ടും കൈപിടിച്ച് നടത്തുവാനിടയായി തീർന്നു. എന്നാൽ 15-ാം അധ്യായം 15-ാം വാക്യം വളരെ ശ്രദ്ധിക്കുക. 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, അവർ പ്രാതൽ കഴിഞ്ഞ ശേഷം യേശു ശീമോൻ പത്രോസിനോട്, അപ്പോൾ ശീമോൻ പത്രോസിനോട് ചില കാര്യങ്ങൾ ചോദിക്കുവാനും ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനും പോവുകയാണ്. നമുക്കറിയാം ശീമോൻ പത്രോസ് 3 പ്രാവശ്യം കർത്താവ് യേശു ക്രിസ്തു തള്ളിപ്പറയാണ്. എന്നാൽ ഇവിടെ 15-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ വായിക്കുമ്പോൾ യേശു ശീമോൻ പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുന്നതായിട്ട് കാണുന്നു. 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ്. അത് 15-ാം വാക്യത്തിൽ യോഹന്നാന്റെ മകനായിരിക്കുന്ന ശീമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. നീ ഇവരിൽ അധികമായിട്ട്, പ്രത്യേകിച്ച് അത് ഗ്രീക്ക് മൂലഭാഷയിലാണെങ്കിൽ അഹാപ്പെ ലവ് എന്നാണ്, അല്ലെങ്കിൽ അഹാപ്പെ എന്നുള്ള വാക്കാണ് അവിടെ ഗ്രീക്കിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ, അല്ലെങ്കിൽ ഹൃദയതുല്യമായി നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നുവോ എന്നുള്ള വലിയൊരു ചോദ്യം എന്ത് ചെയ്യണം, യേശു ശീമോൻ പത്രോസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ശീമോൻ പത്രോസ് അതിന് മറുപടി പറയുന്നത് എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നു, എനിക്ക് സ്നേഹിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ 1-ാമത്തെ ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ തന്നെ യേശു മറുപടി പറയുകയാണ്, നീ കുഞ്ഞാടുകളെ മേയിക്കുക, എൻ്റെ ആടുകളെ മേയിക്കുക എന്നുള്ള വലിയ ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്വം എന്ത് ചെയ്തു, ആ ചോദ്യത്തിൽ തന്നെ ഏൽപ്പിക്കുന്നതായിട്ട് കാണുമ്പോൾ കഴിയുന്നുണ്ട്. വീണ്ടും 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു പിന്നെയും ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ മകനായ ശീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് ഉവേ കർത്താവേ എന്ന് മറുപടി പറയുവാനിടയായി തീർന്നു. യേശു 2-ാമത് മറുപടി പറയുന്നത് നീ എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ കാത്തു പരിപാലിക്കുന്ന വലിയൊരു ശുശ്രൂഷ എന്തിയിരിക്കുകയാണ്, ഞാൻ നിന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് പറയുകയാണ്. 3-ാമത്തെ കാര്യം 17-ാം വാക്യത്തിൽ യോഹന്നാൻ്റെ മകനായിരിക്കുന്ന ശീമോനെ നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 2 പ്രാവശ്യം ചോദിക്കുന്ന സമയത്തും ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഹാപ്പെ ലവ് എന്നുള്ള വാക്കാണ്, അല്ലെങ്കിൽ അഹാപ്പെ എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ 3-ാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുന്നതായ വാക്ക് ഫിലയോ എന്ന് പറയുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊരുവനോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് സൗഹൃദം ഉണ്ടാകുക, അല്ലെങ്കിൽ അങ്ങനെ അവരെ സ്നേഹിക്കുക, അതിനുവേണ്ടി നീ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവസഭയിലുള്ള അംഗങ്ങളെ, മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള വലിയൊരു ഒരുക്കം, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഈ ലോകത്തിൽ പാപത്തിൻ്റെ അന്ധകാരത്തിലായിരിക്കുന്ന നിന്നെ പരമേൽപ്പിക്കുന്ന മുന്നോട്ട് പോകുന്ന യാത്രയിൽ കണ്ടുമുട്ടുന്നവർക്ക് ദൈവരാജ്യത്തിൻ്റെ ആ വെളിച്ചം, ക്രിസ്തുയേശുവിലൂടെയുള്ള ലഭിക്കുന്നതായ ആ വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ നീ ഒരുക്കമുള്ളവനാണോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൽ എന്ത് ചെയ്തു പത്രോസ്? 3-ാമത്തെ ചോദ്യത്തിൽ യേശുവിനെ 3-ാമത്തെ പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുന്ന സമയത്ത് അതിദുഃഖത്തോടെ കരയുവാനിടയായി തീർന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി, ആ ചോദ്യത്തിൽ വളരെ ദുഃഖിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ വളരെ ദുഃഖിച്ചു എന്നുള്ളതാണ് ആ ചോദ്യത്തിന്. അപ്പോൾ ആ വലിയൊരു പ്രയാസം തൻ്റെ ജീവിതത്തിലുണ്ടായി, താൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത സാഹചര്യങ്ങളെക്കുറിച്ച്. പക്ഷേങ്കിൽ ഇവിടെ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിൽ 3 പ്രാവശ്യം യേശു എന്ത് ചെയ്ത്, വീണ്ടും ചോദിച്ച് അവനെ ശുശ്രൂഷയിലേക്ക് മടക്കി വരുത്തി, എൻ്റെ ആടുകളെ പാലിക്കുക അല്ലെങ്കിൽ ആടുകളെ മേയിക്കുക എന്നുള്ള വലിയൊരു ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്വത്തിലേക്ക് ശീമോനെ കൊണ്ടുവരുന്നതായിട്ട് കാണുമ്പോൾ കഴിയുന്നുണ്ട്. 18-ാം വാക്യത്തിൽ പറയുന്നത് എൻ്റെ ആടുകളെ മേയിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിന്നും കർത്താവ് യേശുവിനെ തന്നെ തള്ളിപ്പറഞ്ഞ് ജീവിതത്തിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ശീമോൻ പത്രോസ് അതി ദുഃഖത്തോടുകൂടി താൻ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ തെറ്റിനെക്കുറിച്ചുള്ള വലിയ ബോധ്യത തൻ്റെ ജീവിതത്തിലുണ്ടായപ്പോൾ തന്നെ മടക്കി വരുത്തുവാൻ കർത്താവ് മതിയായവനായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലും തെറ്റുകളും കുറവുകളും ഒക്കെയും സംഭവിക്കാം.
പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പല രീതികളിലായിരിക്കും ഓരോരുത്തരും ജീവിക്കുന്ന സാഹചര്യങ്ങളെ അനുസരിച്ചുള്ള വ്യത്യസ്തതകൾ ചിലപ്പോൾ ഉണ്ടാകാം. എന്നാൽ അതിൽ നിന്നെല്ലാം മടങ്ങി വരുവാൻ, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിലേക്ക് ആ ഒരു മാർഗത്തിലേക്ക് മടങ്ങി വരുവാൻ നാം ഒരുക്കമുള്ളവരാണെങ്കിൽ, കർത്താവ് ശിമോൻ പത്രോസിനെ സ്നേഹിച്ചതുപോലെ വലിയൊരു ഉത്തരവാദിത്വം, വലിയൊരു പദവിയിലേക്ക്, വലിയ ഒരു സഭയുടെ ശുശ്രൂഷ മുഖത്ത് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വലിയൊരു സാഹചര്യത്തിലേക്ക് നമ്മളെ എന്ത് ചെയ്യും, മടക്കി വരുത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു മടങ്ങി വരവ്, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് ഒരു തിരിച്ചു വരവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അനുതാപത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ നമ്മളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ സമയത്ത് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ശിമോൻ പത്രോസിൻ്റെ ജീവിതത്തിൽ കർത്താവിനെ തള്ളിപ്പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിലും അതിദുഃഖത്തോടുകൂടി കരഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും മടങ്ങി വരുവാനുള്ള സാഹചര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വീണ്ടും കാണുകയും ആടുകളെ പാലിക്കുവാൻ, ദൈവസഭയെ സ്നേഹിക്കുവാനുള്ള വലിയൊരു ധാർമ്മികമായ ഉത്തരവാദിത്വം ആ സ്നേഹത്തിൻ്റെ അവസ്ഥയിലൂടെ മടക്കി നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കർത്താവ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും പല സാഹചര്യങ്ങളിലും ഞങ്ങൾ ആ സ്നേഹവലയത്തിൽ നകന്നു പോകുന്ന അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെ വീണ്ടും മടക്കി വരുത്തുവാൻ, ഞങ്ങൾ വീണ്ടും മടങ്ങി വന്ന കർത്താവിൻ്റെ പാതയിലായിരിക്കാൻ തക്കോണം അവിടെ നിഷ്ഠം തോന്നിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. ശിമോൻ പത്രോസിൻ്റെ ജീവിതത്തിൽ ആ മടങ്ങി വരും ഉണ്ടായതുപോലെ തന്നെ ഞങ്ങളും കർത്താവെ പൂർണ്ണമായി അനുതാപത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധി മടങ്ങി വരുമ്പോൾ അവിടുന്ന് സ്വീകരിക്കുന്നതായ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. Thank you so much for watching. Hope this message was helpful to you. And if you're new to this channel, please subscribe to our channel and turn the bell icon on so that you won't be missing out any of our future updates. God loves you.